എണ്ണി തീർത്തു നാല് ചുവരിനുള്ളിൽ പണ്ട് അന്നും ഇന്നും നരികൾ വായിൽ വെള്ളമൂറ്റി നിന്നെ കണ്ട് കടിച്ചെടുത്തു കൊണ്ടു പോകുവാൻ അവന്റെ തണ്ട് കാലചക്രം കറങ്ങി തീരും മുമ്പേ മകളെ നീ മണ്ട് ഇടത്തും വലത്തും മുട്ടലും അഴകും കൊത്തി വലിക്കും കഴുകന്മാറും ശിരസിനു മീതെ വട്ടമിട്ട് തക്കം പാത്തു പാറി പകലിവരോ മാന്യന്മാരാവിൻ മറവിൽ കാലന്മാർ നരഭോജികൾ മാന്ധന്മാർ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനേജർ ഇൻട്രൊഡക്ഷനാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മാനേജറുടെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി പെറ്റ്കോവിച്ച് എന്ന് പറഞ്ഞൊരു മാനേജറാണ്. ഓക്കെ, അപ്പോൾ ഒരു 820 മാനേജർ സ്കില്ലൊക്കെ വരുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു മാനേജറാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മാനേജറിൻ്റെ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഡിഫെൻസീവോ ഓഫെൻസീവോ ആയിട്ട് എന്തിട്ട അറ്റ ടൈമിൽ അടിപൊളി ഡിഫെൻസ്, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഓഫെൻസീവ് ആയിട്ടുള്ള ഒരു ഫോർമേഷനിലാണ് ഈ മാനേജർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാനേജറിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന പ്ലെയേഴ്സ് ആരാന്ന് വെച്ചാൽ 5 പേരാണ് ബാക്കിൽ വരുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫെൻസ് പൊളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചാൻസ് കുറവാണ് ഡിഫെൻസ് പൊളിയാ. മിക്കവാറും ഡിഫെൻസ് പൊളിക്കാൻ ഒപ്പോണ്ട് ഭയങ്കര പാടുപെടും തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഈ മാനേജറിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 CBയും ഒരു RBയും ഒരു LBയും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി മാനേജർ തന്നെയാന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു 2 DMF വരുന്നുണ്ട്, പിന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വരുന്നുണ്ട്, 2 CF വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഒരു അടിപൊളി മാനേജറാന്ന് പറയാം, കാരണം ഓഫൻസീവിൽ എന്തിട്ടാ സാധ്യത ഇങ്ങനത്തെ എന്തൊരു ഫോർമേഷൻ ഉണ്ടെങ്കിൽ അല്ല, ഇങ്ങനൊരു ബാക്കിൽ 5 പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പോലും, പക്ഷെ ഒരു AMF വരാറില്ല സാധാരണ ഇങ്ങനത്തെ ഫോർമേഷനിൽ. പക്ഷെ ഒരു AMF വന്ന കാരണം ഓഫൻസീവിൽ അടിപൊളി തന്നെയാണെന്ന് പറയാം ഈ മാനേജർ. ഓക്കെ, അവർ AMF ഉള്ള കാരണം പന്ത് അടിപൊളിയായിട്ട് കയറ്റി കൊണ്ടുപോകാനും, പിന്നെ 2 CF ഉള്ള കാരണം 1 touch കളിച്ചിട്ട് ഗോളൊക്കെ സ്കോർ ചെയ്യാനും പറ്റും. ഒപ്പോണന്റിന് ഭയങ്കര കഷ്ടപാടായിരിക്കും ഇവിടെ ഡിഫെൻസ് പൊളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കളിപ്പിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത റിസൾട്ടിനാണ് തരുന്നത്. നമ്മൾ ക്യാമ്പയിൻ മാച്ചൊക്കെ കളിപ്പിച്ച് നോക്കി, അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഡിഫെൻസ് ഒന്നും അങ്ങനെ പൊളിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സെൻട്രലത്തെ സീരിയായിട്ട് നമ്മുടെ ഈ എക്സ്ട്രാ ഫർമാൻ ഡിസ്ട്രോയർ പോലത്തുള്ള വയസ്സിനേക്ക് ഇടാണെങ്കിൽ ഒരു സെൻട്രൽ ഡിഫെൻഡർ എന്നൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ എന്ന ഒരു റോൾ ചെയ്യുന്ന കാര്യം നമുക്ക് തോന്നും. കാരണം പിയോള് പോലത്തെ പ്ലെയേഴ്സിനൊക്കെ കയറി പോകുന്ന ഇഷ്യൂ ഒക്കെ പലർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോർമേഷനിൽ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയാം. കാരണം കയറി പോകുന്നൊരു വഴിയായാലും ഡിഫെൻസ് പൊളിയില്ല, 2 CB എന്നാലും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മാനേജറിൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങും പിന്നെ മാനേജറും ഒക്കെ അടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മാനേജറിനെ വെച്ചിട്ടുള്ള ഒരു ഗെയിം പ്ലേ ഒക്കെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.
lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Yeah. Birds chirping and I hear my name. Grass green into a life. Life is happy but it's so insane. We must merely make a start. Savannah, I'm coming home. Savannah, we'll never be alone. Savannah, the beauty of the world. Savannah, let's all take a ride. Savannah. Just begun. We will always take a stand for the people, for the land. Let's go back to when we were young. For the animals we stand. Let's go back to when trees were swung. Savannah, I'm coming home. Savannah, we'll never be alone. Savannah, the beauty of the world. Savannah, let's all take a ride. Savannah.